പിസി ജോർജിനെ ഇപ്പോൾ എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് പി സി ജോർജിനെ എത്തിക്കും. ജസ്റ്റിസ് പി ക്ഷമിക്കണം, മജിസ്ട്രേറ്റ് ചേംബറിലേക്ക് പി സി ജോർജിനെ എത്തിക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പി സി ജോർജിനെ തിരുവനന്തപുരത്തെ എ ആർ ക്യാമ്പിൽ എത്തിച്ചത് എന്നുള്ളതാണ്. വലിയ തോതിൽ ഉള്ള പിന്തുണ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. വി വി അരുൺ തുടരുന്നു. അരുൺ എ ആർ ക്യാമ്പിലേക്ക്, എ ആർ ക്യാമ്പിൽ നിന്ന് 7:45 എന്നാണ് പറഞ്ഞിരുന്നത്. അല്പം കൂടി നേരത്തെ എത്തിക്കുകയാണോ, അങ്ങോട്ടേക്ക് എത്തിക്കുകയാണോ? 7:45 പി സി ജോർജിനെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തന്നെ എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പോലീസ് സംഘം, പോലീസിന്റെ വലിയ ബസ്സിലാണ് പി സി ജോർജിനെ കൊണ്ടുപോകുന്നത്. ആ ബസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. അല്പസമയത്തിനകം, ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ പി സി ജോർജ് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കപ്പെടും. അവിടെ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കും. പി സി ജോർജിനെ കസ്റ്റഡിയിൽ വേണം, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം. അതിനപ്പുറത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും. അതിന് കാരണം പി സി ജോർജിന്റെ പ്രസംഗം, വിദ്വേഷ പ്രസംഗം യാദൃച്ഛികമായി ഉണ്ടായതല്ല, അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചന അന്വേഷിക്കണം, അത് കണ്ടെത്തണം, അതാണ് പോലീസിന്റെ ആവശ്യം. അതിന് കാരണമായി അവർ പറയുന്നത്, നേരത്തെ മെയ് 1 തിരുവനന്തപുരത്ത് ഹിന്ദുമഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം പി സി ജോർജ് വെണ്ണലയിലും ആവർത്തിച്ചു. നേരത്തെ അതിന് ജാമ്യം കിട്ടി പുറത്തു വന്ന് വരുമ്പോൾ തന്നെ അതേ നിലപാട് അദ്ദേഹം ഉറച്ചു നിന്നു. ഇതൊക്കെ ഈ വിഷയത്തിൽ ഗൂഢാലോചനയുടെ തെളിവുകളായാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. ആ തെളിവുകൾ, ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് പി സി ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. പി സി ജോർജിന്റെ ശബ്ദ സാമ്പിൾ പരിശോധിക്കണമെന്ന ആവശ്യവും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നു. അതിനൊക്കെ വേണ്ടി പി സി ജോർജിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും തീരുമാനമുണ്ട്. അതായത് പി സി ജോർജിനെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡി അയക്കുന്നതിന് പുറമേ അദ്ദേഹത്തെ കസ്റ്റഡിയിലും വേണം. ഇതിനു പിന്നിലുള്ള ഗുരുതരമായ ഗൂഢാലോചന കണ്ടെത്തണം. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനാണ് പി സി ജോർജ് ശ്രമിച്ചത്. അതിന്റെ കാരണം, കാര്യകാരണങ്ങൾ കണ്ടെത്തണം, അതാണ് ആവശ്യം. ഏതായാലും പി സി ജോർജിനെയും കൊണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നേരെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് തന്നെയാകും കൊണ്ടുപോവുക. ഇന്ന് അദ്ദേഹത്തെ രാത്രി വെണ്ണരയിൽ കസ്റ്റഡി വിട്ട ശേഷം, വിഴിഞ്ഞം സിഇയുടെ കസ്റ്റഡി വിട്ട ശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈദ്യപരിശോധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന റിപ്പോർട്ടാണ് ഇന്നലെ അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് ഹാജരാക്കും. അവിടെ നിന്ന് മജിസ്ട്രേറ്റിന്റെ തീരുമാനം, ഏതായാലും സ്വാഭാവികമായി നേരത്തെ ജാമ്യ റദ്ദാക്കിയ സാഹചര്യത്തിൽ പി സി ജോർജിന്റെ വീണ്ടും ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കും. അദ്ദേഹത്തെ സബ് ജയിലിലേക്കോ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കോ അയക്കും. പിന്നീട് നിർണായകമാകുക ഹൈക്കോടതിയിൽ നടക്കുന്ന വാദങ്ങളാകും, ഹൈക്കോടതിയിലെ തീരുമാനമാകും. പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന റദ്ദാക്കിക്കൊണ്ടുള്ള തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ അദ്ദേഹം സമർപ്പിച്ച ഹർജിയിലെ തീരുമാനമാകും. പോലീസിന്റെ ക്യാമ്പിൽ നിന്ന് പോലീസിന്റെ വലിയ ബസ്സിൽ ഇപ്പോൾ പി സി ജോർജ് വഞ്ചിയൂർ കോടതിയിലേക്ക് പി സി ജോർജിനെ കൊണ്ടുപോവുകയാണ്. ഇന്നലെ പി സിയുടെ കാറിലാണ് ഇവിടെ എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ പോലീസിന്റെ വലിയ ബസ്സിൽ കോടതിയിലേക്ക് പി സി ജോർജിനെ കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായും റിമാൻഡ് എന്ന തരത്തിലേക്ക്, ഒരു പക്ഷേ ജയിലിലേക്ക് എന്ന രീതിയിലെ കാര്യങ്ങൾ എത്തിയേക്കാം. ഹൈക്കോടതിക്ക് മുന്നിൽ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷയുണ്ട്. അതനുസരിച്ചിരിക്കും ഇനി ഈ പോരാട്ടത്തിൽ, ഈ നിയമപോരാട്ടത്തിന്റെ വഴികൾ. വി വി വിനോദ് വഞ്ചിയൂർ കോടതിക്ക് മുന്നിലുണ്ട്. വിനോദ്, എന്താണ് അവിടുത്തെ സാഹചര്യം? രഞ്ജിത്ത്, ഇപ്പോൾ വഞ്ചിയൂർ കോടതിക്ക് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പി സി ജോർജിനെ ഹാജരാക്കുമെന്ന ഒരു നിർദ്ദേശമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അത് ജഡ്ജിയുടെ ചേംബറിലേക്ക് മാറ്റിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. പി സി ജോർജ് അല്പസമയത്തിനുള്ളിൽ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുന്നത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ മജിസ്ട്രേറ്റ് ഇനി ഈ നടപടിയിൽ, റിമാൻഡ് റിപ്പോർട്ടിൽ എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും നിർണായകം. കാരണം ഇതേ കോടതി തന്നെയാണ്, മറ്റൊരു ജഡ്ജിയായിരുന്നു, താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന ജഡ്ജിയായിരുന്നു ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ഏതായിരുന്നാലും ഈ മജിസ്ട്രേറ്റ് 2 കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങളെല്ലാം നേരത്തെ തന്നെ പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിണല പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ജാമ്യം റദ്ദാക്കിയത്. ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, യാദൃശ്ചികമായി സംഭവിച്ച പ്രസംഗമല്ല, രണ്ട് വിഭാഗം ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഗൂഢ നീക്കമാണ് നടന്നത്. പി സി ജോർജ് നിശബ്ദനാകണം. ആദ്യ ജാമ്യം നൽകിയപ്പോൾ
കോടതി നിർദ്ദേശിച്ച വ്യവസ്ഥകളെല്ലാം തന്നെ പി സി ജോർജ് ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റിമാൻഡ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും, ആ ഒരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം തുടർച്ചയായി ഇങ്ങനെ പ്രസംഗിക്കുന്ന പി സി ജോർജിനെ നിയമത്തിന് മുന്നിൽ കൃത്യമായ വ്യവസ്ഥകൾക്ക് മുന്നിൽ കൊണ്ടു നിർത്താൻ കഴിയുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. പി സി ജോർജിന്റെ ആദ്യത്തെ ആക്ഷേപം യു ഡി എഫ് ഉൾപ്പെടെ നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പി സി ജോർജ് റിമാൻഡിലായാൽ സ്വാഭാവികമായും സർക്കാരിന് അക്കാര്യം അവകാശപ്പെടാം. പി സി ജോർജിനെ ജയിലിലടച്ചു എന്ന ഒരു വാദം സർക്കാരിന് ഉണ്ടായാലും അല്പസമയത്തിനകം വഞ്ചിയൂരിലെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് പി സി എത്തും. പോലീസിന്റെ വലിയ വാഹനത്തിൽ, പോലീസിന്റെ ബസ്സിൽ അതീവ സുരക്ഷിതത്തോടുകൂടി പോലീസുകാരുടെ, പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ പി സി ജോർജിനെ വഞ്ചിയൂരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ വഞ്ചിയൂരിൽ പി സി ജോർജ് എത്തി, വഞ്ചിയൂർ കോടതിയിലേക്ക് പി സി ജോർജ് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അല്പസമയത്തിനകം തന്നെ പി സിയെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക്, ചേംബറിന്റെ മുന്നിലേക്ക് ഹാജരാക്കും. വിനോദ വിവരങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വിനോദിലേക്ക് തിരിച്ചു വരാം. ഏതായാലും മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് പി സി ജോർജിനെ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വഞ്ചിയൂരിൽ നിന്ന്, ക്ഷമിക്കണം, എ ആർ ക്യാമ്പിൽ നിന്ന് വളരെ അടുത്ത്, തൈക്കാട് എ ആർ ക്യാമ്പിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ വഞ്ചിയൂർ കോടതി ഉള്ളത്. അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ പി സി ജോർജിനെ അവിടെ ഹാജരാക്കുകയാണ്. സ്വാഭാവികമായും ജാമ്യമൊക്കെ റദ്ദാക്കിയ സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക്, ജയിലിലേക്ക് എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. മുൻകൂർ ജാമ്യം, ജോർജിന്റെ ജാമ്യഹർജികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ വെണ്ണല പ്രസംഗത്തിലെയും വെണ്ണല വിദ്വേഷ പ്രസംഗത്തിലെയും തിരുവനന്തപുരത്തെ ഹിന്ദുമത മഹാസമ്മേളനത്തിലെ പ്രസംഗത്തിലെയും ജാമ്യഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസ് ഗോപിനാഥ് ഇന്ന് രാവിലെ തന്നെ, ആദ്യം തന്നെ ഈ കേസ് പരിഗണിക്കും. പി സി ജോർജിനെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്, പി സി ജോർജിനെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ്. അവിടെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാകും ജോർജ് കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്ന പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജോർജിന് എന്ന് കുടുംബാംഗങ്ങൾ നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നു. അദ്ദേഹം ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് രാത്രിയിൽ കിടന്നുറങ്ങുന്നത് എന്ന് മകൻ ഷോൺ ജോർജ് ഇന്നലെ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷേ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാകും പി സിയെ ജഡ്ജിക്ക് മുന്നിലേക്ക് എത്തുക. അപ്പോൾ 7:45 എന്ന സമയം ആ തരത്തിൽ ഏതാണ്ട് പാലിക്കത്തക്ക വിധത്തിലാകും പോലീസിന് നീക്കം എന്നറിയുന്നു. വി വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? രജിത്ത്, പി സി ജോർജിനെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കൂ. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് അദ്ദേഹത്തെ ആദ്യം ഇവിടേക്കല്ല കൊണ്ടുവന്നത്, അദ്ദേഹത്തെ വൈദ്യപരിശോധന കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്നലെ വെണ്ണലയിൽ നിന്ന് കഴിഞ്ഞ പോലീസ് കസ്റ്റഡി വാങ്ങിയ ശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വീണ്ടും വൈദ്യപരിശോധനയ്ക്കാണ് തീരുമാനം. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. വൈദ്യപരിശോധന ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. ഇന്നലെ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ചികിത്സയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്, വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയായി പി സി ജോർജിനെ തിരികെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കും, മഞ്ചിയൂർ കോടതിയിൽ എത്തിക്കും. അതിനുശേഷമാകും നിർണായകമായ നടപടിക്രമങ്ങൾ. സ്വാഭാവികമായും പി സി ജോർജിന് ജാമ്യം നിഷേധിക്കപ്പെടും, അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കും. 10:30 മാത്രമേ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഹൈക്കോടതി പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അതുവരെയെങ്കിലും പി സി ജോർജ് അവിടെ ജാമ്യം അനുവദിച്ചാൽ പോലും അതുവരെയെങ്കിലും പി സി ജോർജ് ജയിലിൽ കഴിയേണ്ടി വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരമൊരു വിദ്വേഷ പ്രസംഗം നടത്തി ജയിലിലേക്ക് പോവുകയാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള സ്വീകാര്യത ബി ജെ പി കേന്ദ്രങ്ങളിൽ പി സി ജോർജിന് ലഭിക്കുന്നുണ്ട്. മറുഭാഗത്ത് സർക്കാരും ഈ വിഷയത്തിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനകം തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. അതിനുള്ള രക്തസമ്മർദ്ദമുണ്ട്. ഈ ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് പി സി രാത്രി കിടന്നുറങ്ങുന്നത് എന്തൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു ഷോൺ ജോർജ് അടക്കമുള്ളവർ പോലീസിനെ അറിയിക്കുകയും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ജോർജിനില്ല എന്ന നിഗമനത്തിൽ തന്നെയല്ലേ ആരോഗ്യ വിദഗ്ധർ ഡോക്ടർമാർ ഉള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ
പോലീസിന്റെ കസ്റ്റഡി വിട്ടുകൊടുത്തില്ലെങ്കിൽ സ്വാഭാവികം അദ്ദേഹത്തെ ഇന്നലെ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേനെ. പക്ഷെ അതുണ്ടായില്ല. പകരം അദ്ദേഹത്തെ ആരോഗ്യസ്ഥിതി മെച്ചം അല്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പി സി ജോർജിനെ ഇന്നലെ വിട്ടയച്ചത്. ജനറൽ ആശുപത്രിയിൽ പി സി ജോർജ് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തെ അവിടെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. സ്വാഭാവികമായ നടപടിക്രമം മാത്രമായി ഇതിനെ കണ്ടാൽ മതി. കാരണം രക്തസമ്മർദ്ദമുള്ള ആളാണ് പി സി ജോർജ്. ശ്വസനത്തിനുള്ള ചെറിയ സാങ്കേതിക ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ ചെറുതായുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരാൾ കൂടിയാണ് ശ്രീ പി സി ജോർജ്. അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ പരിഗണിച്ചുള്ള ഒരു പക്ഷേ ഈ ആരോഗ്യ പരിശോധന. അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോകുന്ന വഴിമധ്യേ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വഞ്ചിയൂർ കോടതിക്ക് തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വൈദ്യപരിശോധനയ്ക്ക് നിയമപരമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം അദ്ദേഹത്തെ ജഡ്ജിയുടെ ചേംബറിലേക്ക് എത്തിക്കും. മകൻ ഷോൺ ജോർജ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിനൊപ്പമുള്ള പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾ അടക്കം ഒപ്പമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ എ ആർ ക്യാമ്പിന്റെ പരിസരത്തായി അദ്ദേഹത്തിനൊപ്പമുള്ളവരുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നുമൊക്കെ വന്ന നിരവധിയായ പ്രവർത്തകർ അവിടെയുണ്ട്. ഒപ്പം ഇതിന്റെ നിയമ നടപടി ക്രമത്തിന്റെ ഭാഗമായുള്ള വൈദ്യപരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ജോർജിനെ ഇവിടെ നിന്ന് വഞ്ചിയൂരിലെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് ഹാജരാക്കും.